നമസ്കാരം രാജ്യസഭയിൽ കോൺഗ്രസിന് സ്വാധീനം കുറയുന്നു പാർലമെന്റിന്റെ ഉപരിസഭയിലേക്ക് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യസഭയിൽ കോൺഗ്രസിന്റെ അംഗങ്ങളുടെ എണ്ണം കുറയും എന്നാൽ പാർട്ടിയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് അതിന്റെ ഭൂമിശാസ്ത്രപരമായ അടിത്തറ ചുരുങ്ങുന്നതാണ് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി പതിനേഴിടങ്ങളിൽ കോൺഗ്രസിന് രാജ്യസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകില്ല അംഗബലം കുറയുന്നതിനൊപ്പം പ്രാദേശിക തലങ്ങളിൽ സ്വാധീനം നഷ്ടപ്പെട്ട് ീർത്തും ദുർബലരാകുന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു നാല് പ്രതിനിധികളാണ് രാജ്യസഭയിൽ നിന്നും മാർച്ചിൽ വിരമിച്ചത് ഇതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരാളെ മാത്രമാണ് കോൺഗ്രസിന് ഉപരിസഭയിൽ എത്തിക്കാനായത് നിലവിൽ മുപ്പത് പേരാണ് കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ഒഴിവ് വരുന്ന ആറ് സീറ്റുകളിൽ ഒന്ന് ഡി എം കെ നൽകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ അംഗങ്ങളുടെ എണ്ണം മുപ്പത്തിയൊന്നാകും എന്നാൽ ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് പഞ്ചാബ് തെലങ്കാന ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഒഡീഷ ദില്ലി ഗോവ എന്നിവിടങ്ങളിൽ നിന്ന് പാർട്ടിക്ക് രാജ്യസഭാ പ്രാതിനിധ്യം ഉണ്ടാകില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കോൺഗ്രസ് പാർലമെന്റിൽ ഇത്രയും മോശം അവസ്ഥ നേരിടുന്നത് കൂടാതെ ആദ്യമായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രാതിനിധ്യം ഉണ്ടാകില്ല മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജസ്ഥാനിലേക്ക് മാറുന്നതുവരെ അസമിൽ നിന്നുള്ള എം ആയിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് ലഭിക്കുന്ന മുപ്പത് മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പാർട്ടി ഭരിക്കുന്ന രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും കർണാടകയിൽ നിന്നുമായിരിക്കും രാജസ്ഥാൻ കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് അഞ്ച് വീതവും ഛത്തീസ്ഗഡിൽ നിന്ന് നാല് വീതവും മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് വീതവും പശ്ചിമബംഗാൾ ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് വീതം അംഗങ്ങൾക്കും പാർട്ടിയിൽ ഉണ്ടാകും ിഹാർ കേരളം ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ അംഗം വീതമുണ്ടാകും ലോക്സഭയിലും സമാനമായ അവസ്ഥയാണ് ഹരിയാന ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാന്റ് സിക്കിം ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ്സിന് ലോക്സഭാ പ്രാതിനിധ്യമില്ല ആകെയുള്ള അൻപത്തിമൂന്ന് ലോക്സഭാ അംഗങ്ങളിൽ ഇരുപത്തി പേരും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരാണ് കേരളത്തിൽ നിന്ന് പതിനഞ്ച് തമിഴ്നാട്ടിൽ നിന്ന് എട്ട് തെലങ്കാനയിൽ നിന്ന് മൂന്ന് കർണാടക പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തർ വീതവുമുണ്ട് ഉത്തരേന്ത്യയിൽ പഞ്ചാബ് മാത്രമാണ് കാര്യമായ രീതിയിൽ കോൺഗ്രസിനൊപ്പം നിന്നത് എട്ടങ്ങളെ സഭയിലേക്ക് അയച്ചു അസമിൽ നിന്ന് മൂന്ന് എം പിമാരും ഛത്തീസ്ഗഡിലും പശ്ചിമബംഗാളിലും രണ്ടു വീതം എം പിമാരുമാണ് കോൺഗ്രസിനുള്ളത് പല സംസ്ഥാനങ്ങളിലും ഒരു എം പി മാത്രമാണുള്ളത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ബീഹാർ മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് ഒഡീഷ ഗോവ മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഒരു എം പി മാത്രമുള്ളത് ഇക്കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിനു ശേഷം വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ടത് പഞ്ചാബിനെ ഭരണം കൈവിട്ട് പതിനെട്ട് സീറ്റിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിയിരുന്നു ഉത്തർപ്രദേശിൽ കനത്ത തിരിച്ചടി നേരിട്ടപ്പോൾ ഗോവ മണിപ്പൂർ ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും ഭരണത്തിൽ തിരിച്ചെത്താനായില്ല രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരുള്ളത് തമിഴ്നാട് മഹാരാഷ്ട്ര ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മറ്റു പാർട്ടികൾക്കൊപ്പം സഖ്യത്തിലാണ് കോൺഗ്രസ് വെബ് ഡെസ്ക്